नमस्ते इन नाम प्लस टू क्लास कंटिन्यूटी एंड डिफरेंशियबिलिटी चाप्टर मूनामत्ते क्लास चर्चा कई क्लास नाम कंटिन्यूटी अट ए पॉइंट डिस्कस नाम जियोजुब्र उपयोगी कुछ कंटिन्यूटी चेक सम स्टैंडर्ड कंटिन्यूस फंक्शन्स अब चल फंक्शन्सिन्टे डिस्कंटिन्यूटी पॉइंट्स नाम डिस्कस अद जियोजुब्रे नाम वेरीफाई इन नाम कुछ प्रॉब्लम्स डिस्कस अब आ प्रॉब्लम्स नाम आदमी आल्जिब्रा ऑफ कंटिन्यूस फंक्शन्स डिस्कस ओके आल्जिब्रा ऑफ कंटिन्यूस फंक्शन्स लेट एफ एंड जी बी टू रियल फंक्शन्स real functions continuous at the point c where c is a real number f um g um rendu real functions aanu c ennulla point il ava rendu continuous aanengil then f plus g is continuous at c f minus g is continuous at c adayathu c ennulla point il f um g um continuous aanengil avayude sum um difference um c il continuous aayirikkum അതുപോലെ തന്നെ f ഇൻടു g ഈസ് കണ്ടിന്യൂസ് അറ്റ് c ആൻഡ് f ബൈ g ഈസ് കണ്ടിന്യൂസ് അറ്റ് c പ്രൊവൈഡഡ് g ഓഫ് c നോട്ട് ഈക്വൽ ടു 0 അപ്പോൾ രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ സമ്മും ഡിഫറൻസും പ്രോഡക്റ്റും കോഷ്യന്റും ആ ഡിനോമിനേറ്റർ 0 അല്ലാതിരുന്ന കോഷ്യന്റും എല്ലാം എന്താണ് കണ്ടിന്യൂസ് ആണ് ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ഇവയെല്ലാം ആ പോയിന്റിൽ കണ്ടിന്യൂസ് ആയിരിക്കും ഇനി പോയിന്റ്സ് സ്പെസിഫൈ ചെയ്ത് പറയാതെ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണെങ്കിലോ രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ ഫംഗ്ഷൻസിന്റെ സമ്മും ഡിഫറൻസും പ്രോഡക്റ്റും കോഷ്യന്റും എല്ലാം എന്തായിരിക്കും കണ്ടിന്യൂസ് ആയിരിക്കും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സൈൻ എക്സും കോസ് എക്സും കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തു എല്ലാ ട്രിഗണോമെട്രി ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണെന്ന് ഓക്കെ അപ്പോൾ സൈൻ എക്സും കോസ് എക്സും കണ്ടിന്യൂസ് ആണെങ്കിൽ സൈൻ എക്സ് പ്ലസ് കോസ് എക്സും സൈൻ എക്സ് മൈനസ് കോസ് എക്സും സൈൻ എക്സ് ഇൻടു കോസ് എക്സും സൈൻ എക്സ് ബൈ കോസ് എക്സ് ഇവയെല്ലാം കണ്ടിന്യൂസ് ആയിരിക്കും ഇനി സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ത് കോസ് എക്സ് കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താകണം ആ ഡിനോമിനേറ്റർ ആ കോസ് എക്സ് സീറോ ആകുന്ന എക്സ് എവിടെ നിന്ന് കളയണം അതിൻ്റെ ഡൊമൈനിൽ നിന്ന് കളഞ്ഞാൽ മതി അല്ലാതെ അവയെല്ലാം എന്തായിരിക്കും കണ്ടിന്യൂസ് ആയിരിക്കും ഓക്കെ ഇനി നമുക്ക് രണ്ടൊന്ന് ക്വസ്റ്റ്യൻ രണ്ടൊന്ന് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം എക്സാമിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2x²-1 at x is equal to 3 அடுத்து fx is equal to x if x is less than or equal to 1 and 5 if x is greater than 1 at x is equal to 0 1 and 2 ഇവിടെ മൂന്ന് പോയിന്റ്സിലെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം ഇവിടെ ഒരു പോയിന്റിൽ at x is equal to 3 അടുത്ത ക്വസ്റ്റ്യൻ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x+3 എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആൻഡ് 2x-3 അറ്റ് എക്സ് ലെസ് ദാൻ 2 ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2x²-1 ലെറ്റ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x²-1 ഇവിടെ നമുക്ക് 3-ലെ കണ്ടിന്യൂറ്റിയാണ് ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ നോക്കി ഇവിടെ ഇതൊക്കെ സ്പ്ലിറ്റ് ഫംഗ്ഷൻസ് ആണ് പക്ഷേ ഇതൊരു സ്പ്ലിറ്റ് ഫംഗ്ഷൻ അല്ല അപ്പോൾ സ്പ്ലിറ്റ് ഫംഗ്ഷൻ അല്ല എങ്കിൽ നമ്മൾ ലിമിറ്റ് മാത്രം കണ്ടാൽ മതി സ്പ്ലിറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ ആ സ്പ്ലിറ്റ് ചെയ്യുന്ന പോയിന്റിലാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നോ എന്ന് നോക്കണം ഇപ്പോൾ ഇവിടെ സ്പ്ലിറ്റ് ഫംഗ്ഷൻ ഒന്നും അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് മാത്രം കണ്ടാൽ മതി ലിമിറ്റും വാല്യൂ ഓഫ് ദ ഫംഗ്ഷനും കണ്ടാൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 3 അല്ലേ അപ്പോൾ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 3-ലെ കണ്ടിന്യൂറ്റിയാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യം എഫ് ഓഫ് 3 ആണ് കാണേണ്ടത് ഓക്കെ അപ്പോൾ എഫ് ഓഫ് 3 ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് എഫ് ഓഫ് 3 കാണുന്നത് എക്സിന് പകരം 3 കൊടുക്കുക അപ്പോൾ 2×3²-1 വിച്ച് ഇസ് ഈക്വൽ ടു 9×2 18 18-1 17 ഓക്കെ ഇനി ഇപ്പോൾ കണ്ടിന്യൂറ്റിയുടെ ക്വസ്റ്റ്യൻ അല്ലേ അപ്പോൾ നമ്മൾ അതിൻ്റെ കണ്ടീഷൻ എഴുതിയിരിക്കണം അതിൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു
limit extends to a f of x is equal to f of a ഇങ്ങനെയാണെങ്കിൽ f is continuous at x is equal to a ഈ ഡെഫിനിഷൻ എഴുതുന്നതിന് മാർക്കുണ്ട് അപ്പോൾ a എന്നുള്ളൊരു പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു a f of x is equal to f of a നമ്മൾ ആദ്യം f of a ഓർ f of 3 കണ്ടു ഇനി നമ്മൾ എന്ത് കാണണം ലിമിറ്റും കൂട കാണണം ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 3 f of x is equal to ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 3 ഇവിടെ f xന് പകരം എന്താണ് 2x സ്ക്വയർ മൈനസ് 1 ഇപ്പോൾ ഇതുപോലെ തന്നെയാണ് എന്താണ് നമുക്ക് xന് പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി എന്ത് വരും 2 ഇൻടു 3 സ്ക്വയർ മൈനസ് 1 ദാറ്റ് ഈസ് 17 അപ്പോൾ ഇവിടെ എന്ത് പറ്റി ലിമിറ്റ് നമുക്ക് 17 കിട്ടി അത് എന്തിന് ഈക്വൽ ആണ് വിച്ച് ഈസ് ഈക്വൽ ടു f ഓഫ് 3 ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 3 f ഓഫ് x ഈസ് ഈക്വൽ ടു f ഓഫ് 3 അപ്പോൾ ലിമിറ്റും വാല്യൂ ഓഫ് ദ ഫംഗ്ഷനും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം ദെയർഫോർ f ഈസ് കണ്ടിന്യൂസ് അറ്റ് x ഈസ് ഈക്വൽ ടു 3 ഓക്കെ ഇത് ക്ലിയർ ആയല്ലോ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഈസ് കണ്ടിന്യൂസ് അറ്റ് x ഈസ് ഈക്വൽ ടു a ഓക്കെ നമുക്കിനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം രണ്ടാമതൊരു സ്പ്ലിറ്റ് ഫംഗ്ഷനാണ് എഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് 5 എക്സ് ഗ്രേറ്റർ ദാൻ 1 അവിടെ നമുക്ക് മൂന്ന് പോയിന്റ്സിലെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം അപ്പോൾ ആദ്യത്തെ പോയിന്റ് തന്നെ എക്സ് ഈക്വൽ ടു 0 ആണ് 0 ഇതിൽ എവിടെ വരും ഇവിടെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത ഫംഗ്ഷനാണ് എക്സിന് 0 എന്ന് പറയുന്നത് ഈ ഭാഗത്താണ് വരുന്നത് ഈ ഭാഗത്തെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ സ്പ്ലിറ്റ് ഇല്ല വണ്ണിനേക്കാൾ ചെറുതായ എല്ലാ എക്സുകൾക്കും എക്സ് ആണ് ഓക്കെ ഇതിൻ്റെ മീനിങ് എന്താണ് വണ്ണിനേക്കാൾ ചെറുതായ എല്ലാ എക്സുകൾക്കും എക്സ് ആണ് അപ്പോൾ അവിടെ സ്പ്ലിറ്റ് ഇല്ല അപ്പോൾ നമുക്ക് സീറോയിൽ ലിമിറ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കാണണ്ട ഉള്ളി ലിമിറ്റ് മാത്രം കണ്ടാൽ മതി ഇനി അടുത്ത വണ്ണിലാണ് ചെക്ക് ചെയ്യേണ്ടത് വണ്ണിൽ ചെക്ക് ചെയ്യുമ്പോഴോ വണ്ണിൽ ഇവിടെ സ്പ്ലിറ്റ് ഉണ്ട് വണ്ണിൽ വെച്ചാണ് ഈ ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വണ്ണിൽ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ലെഫ്റ്റ് ലിമിറ്റും കണ്ടിരിക്കണം റൈറ്റ് ലിമിറ്റും കണ്ടിരിക്കണം ഇനി അടുത്ത 2 എന്നുള്ള പോയിൻ്റ് ആണ് 2 എന്നുള്ള പോയിൻ്റ് ഇവിടെ എവിടെയാണ് വരുന്നത് നോക്കേ എക്സ് വണ്ണിനേക്കാൾ വലുതാകുമ്പോഴെല്ലാം 5 ആണ് അപ്പോൾ ഇവിടെ 2 എന്ന് പറയുമ്പോൾ അവിടെ സ്പ്ലിറ്റ് ഇല്ല അപ്പോൾ 0-യിലെയും 2-യിലെയും കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ലിമിറ്റ് മാത്രം കണ്ടാൽ മതി പക്ഷേ സ്പ്ലിറ്റ് ചെയ്ത 1 എന്നുള്ള പോയിന്റിൽ ലിമിറ്റ് കാണാൻ നമുക്ക് എന്ത് ചെയ്യണം പിന്നെ അത് ചെക്ക് ചെയ്യാൻ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കാണണം അപ്പോൾ ടീച്ചർ ഇത് ആദ്യമേ ഉള്ള കാര്യം പറഞ്ഞില്ല എന്തായിരുന്നു ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ എങ്ങനെയായിരുന്നു ചെക്ക് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് ടീച്ചർ എടുത്തു പറഞ്ഞത് എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് ചെക്ക് ചെയ്യുന്നത് ഒരു പോയിന്റിൽ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ എന്താണ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ ആണെങ്കിൽ മാത്രമേ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുകയുള്ളൂ ഇനി സ്പ്ലിറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ എന്താണ് ഈ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കാണണം അവ രണ്ടും ഈക്വൽ ആണെങ്കിൽ മാത്രമേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയുള്ളൂ അപ്പോൾ സ്പ്ലിറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുന്ന പോയിന്റിൽ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എങ്കിൽ മാത്രമേ അവിടെ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുകയുള്ളൂ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തത് കൊണ്ടാണ് ഇപ്പോൾ എടുത്ത് പറയാഞ്ഞത് എങ്കിലത് നിങ്ങൾക്ക് ഓർമ്മ വന്നു എന്ന് ടീച്ചർ വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0-യിൽ ചെക്ക് ചെയ്യാം ഓക്കെ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0-യിലാകുമ്പോൾ അവിടെ സ്പ്ലിറ്റ് ഇല്ല അപ്പോൾ എന്ത് കണ്ടാൽ മതി അവിടെ ലിമിറ്റും വാല്യൂ ഓഫ് ദ ഫംഗ്ഷനും കണ്ടാൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് 0 എന്ത് വരും എക്സ് വണ്ണിനേക്കാൾ ചെറുതാകുമ്പോഴെല്ലാം എക്സ് ആണ് അപ്പോൾ എഫ് ഓഫ് 0 എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് വരുന്നത് എഫ് ഓഫ് 0 എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് ആണ് അപ്പോൾ എക്സിന് എന്ത് വാല്യൂ കൊടുക്കും എക്സിന് നമ്മൾ 0 എന്ന് കൊടുക്കും അപ്പോൾ എഫ് ഓഫ് 0 ഈക്വൽ ടു 0 ഓക്കെ അതായത് വണ്ണിനേക്കാൾ ചെറുതായി എക്സ് ആണെങ്കിൽ നമുക്കിവിടെ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്
ओके इवे नमुक एफ एक्स एफ एक्स एक्सा ओके वणिने चुदा एक्स एफ एक्स इक्वल टू एक्स अगे एफ ऑफ सीरो एफ ऑफ सीरो सीरो नमुक लिमिट चेक लिमिट एक्सटेंड्स टू सीरो एफ ऑफ एक्स ईक्वल टू लिमिट एक्सटेंड्स टू सीरो इवड़ते एफ एक्स ऐसा एक्स എക്സിന് സീറോ കൊടുത്താൽ സീറോ അപ്പോൾ ഈ സീറോ എന്തിനു തുല്യമാണ് നമ്മുടെ എഫ് ഓഫ് സീറോയ്ക്ക് തുല്യമാണ് അപ്പോൾ ഇവിടെയും നിങ്ങൾ ഈ കണ്ടീഷൻ എഴുതണം എന്താണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ ഇംപ്ലൈസ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എ ആ കണ്ടീഷൻ ഇവിടെ എഴുതിയിരിക്കണം അപ്പോൾ ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് സീറോ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സീറോ അപ്പോൾ ഇവ രണ്ട് ഈക്വലായി ഈക്വലാകുമ്പോൾ നമുക്ക് എന്ത് പറയാം ദെയർഫോർ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു സീറോ ക്ലിയർ ആയില്ലേ ഇനി നമുക്ക് വണ്ണിലെ ലിമിറ്റ് ചെക്ക് ചെയ്യാം ഇപ്പോൾ വണ്ണിലെ ലിമിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നോക്കിയാൽ വണ്ണോ അതിൽ ചെറുതോ ആകുമ്പോൾ എക്സ് വണ്ണിനേക്കാൾ വലുതാണ് എക്സ് എങ്കിൽ ഫൈവ് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ഇനി അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു വണ്ണാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ എക്സ് ഇസ് ഈക്വൽ വണ്ണിൽ ചെക്ക് ചെയ്യുമ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്ത പോയിൻ്റ് ആയതുകൊണ്ട് നമ്മൾ എന്തൊക്കെ കണ്ടിരിക്കണം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും കാണണം റൈറ്റ് ഹാൻഡ് ലിമിറ്റും കാണണം അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കാണാം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു വൺ മൈനസ് എഫ് ഓഫ് എക്സ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു വൺ മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു വൺ അപ്പോൾ വണ്ണിന് ലെഫ്റ്റിൽ എന്താണ് ഫംഗ്ഷൻ വണ്ണിന് ലെഫ്റ്റിലെ ഫംഗ്ഷൻ എന്താണ് എക്സ് സോ എക്സ് ഈക്വൽ ടു അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു വൺ എക്സ് ആണ് അപ്പോൾ എക്സിന് വൺ കൊടുത്താൽ വൺ ഓക്കെ ഇനി നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കാം റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു വൺ പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു വൺ അപ്പോൾ വണ്ണിന് റൈറ്റിൽ എന്താണ് ഫംഗ്ഷൻ വണ്ണിന് റൈറ്റിൽ ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ് ഫൈവ് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് എക്സിന് വൺ കൊടുക്കാൻ ഇവിടെ എക്സ് ഇല്ല അപ്പോൾ അതിൻ്റെ ആൻസർ എന്ത് തന്നെ വരും ഫൈവ് വരും ഓക്കെ ഇവിടെ നോക്കിയേ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് വൺ ആണ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഫൈവ് ആണ് അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഡിഫറൻറ്റ് ആകുമ്പോൾ അവിടെ എന്താണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ നമുക്ക് എന്താ എഴുതാം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ദെയർഫോർ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഓക്കെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ അല്ലാത്തത് കൊണ്ട് ലിമിറ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്തെന്നാണ് പഠിച്ചത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആ ഫംഗ്ഷൻ ആ പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാം എഫ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു വൺ ഓക്കെ അപ്പം ദാറ്റ് ഈസ് എഫ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു വൺ അപ്പോൾ വൺ എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ് എന്നാൽ സീറോ എന്നുള്ള പോയിന്റിലോ സീറോ എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് ഓക്കെ അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ ഇനി നമുക്കിവിടെ എന്തും കൂടെ ചെക്ക് ചെയ്യാനുണ്ട് ഈ ഫംഗ്ഷൻ്റെ ടു എന്നുള്ള പോയിന്റിലെ കണ്ടിന്യൂറ്റിയും കൂടെ ചെക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം അപ്പോൾ അടുത്ത ഇനി നമുക്ക് ടൂവിൽ അവിടെ സ്പ്ലിറ്റ് ഫംഗ്ഷൻ അല്ല ടു എന്നുള്ള പോയിന്റ് നോക്കുമ്പോൾ അവിടെ സ്പ്ലിറ്റ് ഫംഗ്ഷൻ അല്ല എന്തുകൊണ്ടാണ് വണ്ണിനേക്കാൾ റൈറ്റിലോട്ട് എക്സ് ആകുമ്പോഴെല്ലാം ഫൈവ് ആണ് അപ്പോൾ നമുക്കിനി അടുത്ത് എന്താണ് ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ടു ആണ് ചെക്ക് ചെയ്യുന്നത് അവിടെ നമുക്ക് എന്ത് ചെയ്യാം സ്പ്ലിറ്റ് ഫംഗ്ഷൻ അല്ലാത്തത് കൊണ്ട് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ടു എഫ് ഓഫ് എക്സ് എക്സ്റ്റെൻസ് ടു ടു എഫ് ഓഫ് എക്സ് എന്ത് തന്നെ വരും വൺ ഇവിടെ ഫൈവ് ആണ് അപ്പോൾ ഫൈവ് വിച്ച് ഈസ് ഈക്വൽ ടു ഇനി എഫ് ഓഫ് ടു എന്ത് തന്നെ വരും എഫ് ഓഫ് ടു ടു എന്ന് പറഞ്ഞാൽ വണ്ണിനേക്കാൾ വലിയൊരു നമ്പരാണ് വണ്ണിനേക്കാൾ ഏതിന് വലുതാണെങ്കിലും അവിടെ ഫൈവ് ആണ് അപ്പോൾ അവിടെ എഫ് എഫ് ടു എന്ത് തന്നെ വന്നു ഫൈവ് വന്നു
അപ്പോൾ 2 എന്നുള്ള പോയിന്റ് എടുത്താൽ അതിന്റെ ലിമിറ്റും വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം ലിമിറ്റ് x tends to 2 f of x is equal to f of 2 അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം therefore f is continuous at x is equal to 2 ഓക്കെ അപ്പോൾ ഈ ഫംഗ്ഷന്റെ 0യിലും 2യിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് ബട്ട് എഫ് എക്സ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഓക്കെ നമുക്കിനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ അവിടെ ഒരു സ്പ്ലിറ്റ് ഫംഗ്ഷൻ ആണ് എവിടെ വെച്ചാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് 2 എന്നുള്ള പോയിന്റിലാണ് അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒരു പോയിന്റും തന്നിട്ടില്ല അപ്പോൾ ഒരു പോയിന്റും തന്നിട്ടില്ല എങ്കിൽ ഇവിടെ നമ്മൾ നമുക്കറിയാം 2x പ്ലസ് 3 ഒരു പോളിനോമിയലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോളിനോമിയൽ ഫംഗ്ഷൻസ് എല്ലാം കണ്ടിന്യൂസ് എന്നാണ് അപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ 2വിനേക്കാൾ 2 അതിൽ ചെറുതോ ഇൻ്റർവെൽ ഇത് കണ്ടിന്യൂസ് ആണ് 2വിനേക്കാൾ വലുത് അതായത് മൈനസ് ഇൻഫിനിറ്റി ടു 2 വരെയും 2 ഓപ്പൺ ടു ഇൻഫിനിറ്റിയിലും ഇതും രണ്ട് പോളിനോമിയൽ ഫംഗ്ഷൻസ് ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആണ് ഇനി ഇവിടെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഈ ഒരു പോയിന്റിലെ കണ്ടിന്യൂറ്റി മാത്രം ചെക്ക് ചെയ്താൽ മതി അപ്പം നമ്മൾ അങ്ങനെയൊന്നും ജിയോജിബ്രയിൽ ചെക്ക് ചെയ്തില്ലേ ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ പോയിന്റിലെ കണ്ടിന്യൂറ്റി നമ്മൾ ചെക്ക് ചെയ്യും അവിടെ ബ്രേക്ക് ഇല്ലെങ്കിൽ കണ്ടിന്യൂസ് ആണ് അവിടെ ബ്രേക്ക് ഉണ്ടെങ്കിൽ അത് ഡിസ്കണ്ടിന്യൂസ് ആണ് അപ്പോൾ പ്രത്യേകിച്ച് ഒരു പോയിന്റും പറഞ്ഞിട്ടില്ല എങ്കിൽ സ്പ്ലിറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ ഏത് പോയിന്റിലാണോ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ആ പോയിന്റിൻ്റെ കണ്ടിന്യൂറ്റിയാണ് ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ്റെ ഏത് പോയിന്റിലെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം 2 എന്നുള്ള പോയിന്റിലെ കണ്ടിന്യൂറ്റിയാണ് ചെക്ക് ചെയ്യേണ്ടത് നമുക്ക് ചെക്ക് ചെയ്യാം അത് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കാം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 ടൂവിൻ്റെ ലെഫ്റ്റിൽ ഏതാണ് ഫംഗ്ഷൻ ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് ഇയറിലെ ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ലിമിറ്റ് കാണാനുള്ള ഒരുപാട് പ്രോബ്ലം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പഠിച്ചിട്ടിരിക്കുന്നവർക്കാണെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് ഈ കണ്ടിന്യൂറ്റി പാർട്ട് പഠിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ അത് ആദ്യം ഒന്ന് പഠിച്ചിട്ടുണ്ടിരുന്ന ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര ഈസി ആയിരിക്കും ഓക്കെ അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 ടൂവിൻ്റെ ലെഫ്റ്റിൽ എക്സിൻ്റെ വില 2വിനേക്കാൾ കുറവാണെങ്കിൽ ഏതാണ് ഫംഗ്ഷൻ 2x പ്ലസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു ഈ എക്സിന് 2 കൊടുത്താൽ എന്ത് വരും 2 × 2 + 3 = 7 അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് 7 എന്ന് കിട്ടി ഇനി നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കാം റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 + f(x) ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 + എന്ന് പറഞ്ഞാൽ 2 റൈറ്റിൽ എന്താണ് ഫംഗ്ഷൻ അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2വിനേക്കാൾ കൂടുതൽ ഇവിടെ ഏതാണ് ഫംഗ്ഷൻ 2x - 3 അപ്പോൾ ഇവിടെ 2x - 3 എക്സിന് 2 കൊടുത്ത് എന്ത് വരും 2 × 2 - 3 = 4 - 3 1 ഇവിടെ നോക്കിയേ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 7 റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 1 ആണ് കിട്ടിയത് അപ്പോൾ ഇവ രണ്ട് ഈക്വലാണോ ഈക്വൽ അല്ലെങ്കിൽ എന്താണ് പ്രശ്നം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തില്ല ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്താണ് പ്രശ്നം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തില്ല എങ്കിൽ ആ പോയിന്റിൽ എന്തുവരും ഒരു ബ്രേക്ക് വരും ആ ബ്രേക്ക് വരുമ്പോൾ എന്താണ് ആ ഫംഗ്ഷൻ എന്താണ് ഡിസ്കണ്ടിന്യൂസ് ആണ് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് എന്തെഴുതാം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ദെയർഫോർ ദ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് അതും കൂടെ എഴുതണം ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആൻഡ് എഫ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2 ഇത് ക്ലിയറായിട്ട് നിങ്ങൾ ബുക്കിൽ എഴുതിയെടുത്തോണം ടീച്ചർ ഇപ്പോൾ സ്ഥലക്കുറവ് കൊണ്ട് ചെറുതായിട്ടൊന്ന് എഴുതി എന്നുള്ളതേ ഉള്ളൂ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതിയെടുത്തണം അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ അല്ലാത്തത് കൊണ്ട് എഫ് എക്സ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2 ഇത്രയും ക്ലിയറായില്ലേ നമുക്കൊരു വേറെ ക്വസ്റ്റ്യൻസ് നോക്കാം ഫൈൻഡ് ഓൾ പോയിൻറ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് എഫ് എക്സ് ഈസ് ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് 3 എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3 -2x -3 < x < 3 and 6x + 2x > 3
നമുക്ക് മൂന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ മൂന്ന് ക്വസ്റ്റ്യനിലും മോഡൽസ് ഉണ്ട്, മോഡ് എക്സ് ആണ് കിടക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇതൊരു സ്പ്ലിറ്റ് ഫംഗ്ഷനാണ്. എങ്ങനെയുള്ള സ്പ്ലിറ്റ് ഫംഗ്ഷനാണ്? ഇത് മൂന്ന് പീസാണ് അല്ലേ, മൂന്ന് പീസായിട്ടുള്ളൊരു സ്പ്ലിറ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞ സ്പ്ലിറ്റ് ഫംഗ്ഷൻ തന്നിരുന്നാൽ പ്രത്യേകിച്ച് ഒരു പോയിൻറ്റും പറഞ്ഞില്ല, നമ്മൾ എവിടെയാണ് ഇതിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ടത്? ആ സ്പ്ലിറ്റ് ചെയ്യുന്ന പോയിൻസിലാണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെ പോയിൻസിലാണ് സ്പ്ലിറ്റ്? നോക്കി, മൈനസ് ത്രീയിലും ത്രീയിലും ആണ് സ്പ്ലിറ്റ്. അപ്പം നമ്മൾ ഇവിടുത്തെ കണ്ടിന്യൂറ്റി എവിടേക്കാണ് ചെക്ക് ചെയ്യേണ്ടത്? മൈനസ് ത്രീയിലെയും ത്രീയിലെയും കണ്ടിന്യൂറ്റിയാണ് ചെക്ക് ചെയ്യേണ്ടത്. മോഡ്ലസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ മോഡ് എക്സ് പ്ലസ് ത്രീ ഈ ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണ്. ഈ ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഇതൊരു പോളിനോമിയലാണ്, ഇതും കണ്ടിന്യൂസ് ആണ്. ഈ പോളിനോമിയൽ ഈ ഇൻ്റർവെല്ലിലും കണ്ടിന്യൂസ് ആണ്. ഇനി നമുക്ക് ആ സ്പ്ലിറ്റ് പോയിൻസിൽ മാത്രമുള്ള കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ മൈനസ് ത്രീയിലെയും ത്രീയിലെയും കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ആദ്യം മൈനസ് ത്രീയിൽ ചെയ്യാം. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ത്രീ. അപ്പം മൈനസ് ത്രീയിൽ നമുക്ക് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി മൈനസ് ത്രീക്ക് ലെഫ്റ്റിലും റൈറ്റിലുമായിട്ടാണ് ഫംഗ്ഷൻ. അപ്പം നമുക്കിവിടെ എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ത്രീ മൈനസ് എഫ് ഓഫ് എക്സ്. ഇനി ഇവിടെ നോക്കിയേ, മൈനസ് ത്രീക്ക് ലെഫ്റ്റിൽ ഫംഗ്ഷൻ മോഡ് എക്സ് പ്ലസ് ത്രീ ആണ്. അപ്പോൾ ഇതൊരു നെഗറ്റീവ് നമ്പർ അല്ലേ, മൈനസ് ത്രീയേക്കാൾ ചെറിയ നമ്പരാണ്. അപ്പോൾ സീറോയേക്കാൾ ചെറുതാണ് എക്സ് എങ്കിൽ മോഡ് എക്സ് എന്തായിട്ട് മാറും? മൈനസ് എക്സ്. അപ്പോൾ മോഡ് എക്സിന് ഡെഫിനിഷൻ എങ്ങനെയാണ്? ഇഫ് എക്സ് ഈസ് ലെസ് ദാൻ സീറോ മോഡ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് എക്സ്, ആൻഡ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ മോഡ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ എഫ് എക്സ് എന്താണ്? ഇവിടെ എഫ് എക്സ് നമുക്ക് എഫ് എക്സ് ഈസ് ഈക്വൽ ടു മോഡ് എക്സ് മാറി മൈനസ് എക്സ് പ്ലസ് ത്രീ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ത്രീ മൈനസ് എഫ് ഓഫ് എക്സ്. That is, which is equal to limit x tends to minus 3. ഇവിടെ ഫംഗ്ഷൻ ഏതാണ്? മൈനസ് എക്സ് പ്ലസ് ത്രീ. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, വീണ്ടും ഒരു മൈനസ്, മൈനസ് മൈനസ് ത്രീ പ്ലസ് ത്രീ. ഓക്കെ, അപ്പോൾ ഇവിടെ മൈനസും മൈനസും പ്ലസ് ആയി, ത്രീ പ്ലസ് ത്രീ സിക്സ് ആയി. ഓക്കെ, അപ്പോൾ ഇവിടെ മൈനസ്, അങ്ങനെയാണ് ഈ മോഡ് എക്സ് എല്ലാം പോസിറ്റീവ് വരുന്നത്, മൈനസ് മൈനസ് എക്സ് വരുന്നു. എന്നുവെച്ചാൽ ഒരു മോഡ് എക്സ് മാറി ഒരു മൈനസ് വരും, പിന്നെ നെഗറ്റീവ് നമ്പർ ആകുമ്പോൾ എഗെയിൻ ഒരു നെഗറ്റീവ് വരും. അപ്പോൾ രണ്ട് നെഗറ്റീവാണ് പോസിറ്റീവ് ആകുന്നത്. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ത്രീ മൈനസ് എഫ് ഓഫ് എക്സ്, അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് സിക്സ് എന്ന് കിട്ടി. നമുക്കിനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കാം. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ത്രീ പ്ലസ് എഫ് ഓഫ് എക്സ്, വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ത്രീ. മൈനസ് ത്രീക്ക് റൈറ്റിൽ എന്താണ് ഫംഗ്ഷൻ? മൈനസ് ത്രീക്ക് റൈറ്റിൽ നമ്മുടെ ഫംഗ്ഷൻ മൈനസ് ടു എക്സ്, വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് അപ്ലൈ ചെയ്തേ മൈനസ് ടു ഇൻറ്റു മൈനസ് ത്രീ. മൈനസ് ടു ഇൻറ്റു മൈനസ് ത്രീ എന്താണ്? സിക്സ്. അപ്പോൾ നോക്കിയേ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടി. അപ്പോൾ ഈക്വൽ ആകുമ്പോൾ എന്താണ്? ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ത്രീ എഫ് ഓഫ് എക്സ്, മൈനസ് ത്രീയിലുള്ള ഫംഗ്ഷൻ്റെ ലിമിറ്റ് നമുക്ക് എന്താണ്? സിക്സ്. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തു, ആ ലിമിറ്റ് നമുക്ക് സിക്സ്. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്ത് നമ്മളിനി എന്ത് വേണം? വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ കാണണം. അപ്പം മൈനസ് ത്രീയിലെ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? എഫ് ഓഫ് മൈനസ് ത്രീ. എഫ് ഓഫ് മൈനസ് ത്രീ എന്ന് പറയുമ്പോൾ എന്താണ്? എഫ് എക്സ് ഇതാണ്. അപ്പോൾ എക്സിന് വരെ നമ്മൾ എന്ത് കൊടുക്കണം? മൈനസ് ത്രീ. ദാറ്റ് ഈസ് മൈനസ് മൈനസ് ത്രീ പ്ലസ് ത്രീ. അപ്പോൾ ത്രീ പ്ലസ് ത്രീ സിക്സ്. ഓക്കെ, ഇത് എന്തിന് തുല്യമാണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ത്രീ എഫ് ഓഫ് എക്സ്. അതായത് ലിമിറ്റും വാല്യൂ ഓഫ് ദ ഫംഗ്ഷനും ഈക്വൽ ആണ്. ഈക്വൽ ആയാൽ നമുക്ക് എന്ത് പറയാം? ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ദാറ്റ് ഈസ് ദെയർ ഫോർ എഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്
അറ്റ് എക്സ് സീക്വൽ ടു മൈനസ് ത്രീ. ഓക്കെ, അപ്പം നമുക്കിവിടെ മൈനസ് ത്രീയുടെ ലിമിറ്റ് നമ്മൾ ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കണ്ടിന്യൂറ്റി ഇവിടെ ചെക്ക് ചെയ്തപ്പോൾ എന്ത് കിട്ടി? ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് സീക്വൽ ടു മൈനസ് ത്രീ. ഓക്കെ, ഇനി ഇവിടുത്തെ അടുത്ത സ്പ്ലിറ്റ് എന്താണ്? ത്രീയിലാണ് അടുത്ത സ്പ്ലിറ്റ്. ഓക്കെ, അപ്പം നമുക്കിനി എന്ത് ചെക്ക് ചെയ്യണം? ത്രീയിൽ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. അപ്പം നമുക്ക് അറ്റ് എക്സ് സീക്വൽ ടു ത്രീ. അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് വേണം? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും വേണം, റൈറ്റ് ഹാൻഡ് ലിമിറ്റും വേണം. നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ചെക്ക് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു ത്രീ മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു ത്രീ. ത്രീയുടെ മൈനസിൽ ത്രീയുടെ ലെഫ്റ്റിൽ ഏതാണ് ഫംഗ്ഷൻ? ത്രീ മൈനസ് മീൻസ് ത്രീയുടെ ലെഫ്റ്റിൽ. അപ്പോൾ ത്രീയുടെ ലെഫ്റ്റിൽ ഏതാണ് ഫംഗ്ഷൻ? മൈനസ് ടു എക്സ് ആണ്. ഓക്കെ, അപ്പം മൈനസ് ടു എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു, നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം, മൈനസ് ടു ഇൻറ്റു ത്രീ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് സിക്സ്. അപ്പോൾ അറ്റ് ത്രീയിൽ, അറ്റ് എക്സ് ഇസ് ഈക്വൽ ത്രീയിൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്തെന്ന് കിട്ടി? മൈനസ് സിക്സ്. ഇനി നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ചെക്ക് ചെയ്യാം. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് x tends to 3 plus f of x equal to limit x tends to 3. അപ്പോൾ ഇവിടെ f of x, അതായത് 3ക്ക് റൈറ്റിൽ, 3 പ്ലസ് മീൻസ് 3യുടെ റൈറ്റിൽ, 3യുടെ റൈറ്റിൽ x 3യേക്കാൾ കൂടിയാൽ ഏതാണ് ഫംഗ്ഷൻ? 6x plus 2. അപ്പോൾ ഇവിടെ 6x plus 2 which is equal to, നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? സിക്സ് ഇൻറ്റു ത്രീ പ്ലസ് ടു. അപ്പോൾ എയ്റ്റീൻ പ്ലസ് ടു ട്വൻറ്റി. ഇവിടെ നോക്കിയേ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് മൈനസ് സിക്സ് എന്നും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് ട്വൻറ്റി എന്നും കിട്ടി. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ അല്ല. ഈക്വൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈക്വൽ അല്ലെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് പറ്റും? ദ ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം ഇവിടെ? ലിമിറ്റ് എക്സ് ടെൻസ് ടു ത്രീ എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്, ഡസ് നോട്ട് എക്സിസ്റ്റ്, ദെയർഫോർ എഫ് എക്സ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു ത്രീ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്തപ്പോൾ മൈനസ് ത്രീയിൽ നമുക്ക് എന്ത് കിട്ടി? ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ത്രീയിലോ? ത്രീയിൽ ദ ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ്. ഓക്കെ, നമുക്കിനി അടുത്ത രണ്ട് ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എഫ് എക്സ് ഈസ് ഈക്വൽ ടു മോഡ് എക്സ് ബൈ എക്സ്. ഈ മോഡ് എക്സ് ബൈ എക്സ് നമ്മൾ ലിമിറ്റ് എന്നുള്ള ചാപ്റ്ററിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. എന്താണത്? അതിലെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിലും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. ഏത്? മോഡ് എക്സ് ബൈ എക്സ്. അപ്പോൾ എഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് ബൈ എക്സ്. അടുത്ത ക്വസ്റ്റ്യൻ എക്സ് ബൈ മോഡ് എക്സ് ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, മോഡ് എക്സ് ബൈ എക്സ് ആണെങ്കിലും എക്സ് ബൈ മോഡ് എക്സ് ആണെങ്കിലും ഒരേപോലെ ആണ് വരുന്നത്. ഇപ്പോൾ ഈ മോഡ് എക്സിൻ്റെ മീനിങ് എന്താണ്? എക്സ് ലെസ് ദാൻ സീറോ ആണെങ്കിൽ മോഡ് എക്സ് മൈനസ് എക്സ് ആയിട്ട് മാറും. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണെങ്കിലോ ഇത് എന്തായിട്ട് മാറും? എക്സ് ആയിട്ട് മാറും. അപ്പോൾ ഈ മോഡ് എക്സ് ബൈ എക്സിന് നമുക്ക് ഒന്നും കൂടെ ക്ലിയർ ചെയ്ത് എഴുതാം. എങ്ങനെ? എക്സ് നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിലാണിത്. നോട്ട് ഈക്വൽ ടു സീറോ മീൻസ് എക്സ് ലെസ് ദാൻ സീറോ ആകും, ഗ്രേറ്റർ ദാൻ സീറോയും ആകും. എക്സ് ലെസ് ദാൻ സീറോ ആകുമ്പോൾ മോഡ് എക്സ് എങ്ങനെ മാറും? മൈനസ് എക്സ് ബൈ എക്സ് എന്നാകും. അതായത് മോഡ് എക്സ് എക്സ് ലെസ് ദാൻ സീറോ ആകുമ്പോൾ മൈനസ് എക്സ് ആയി. അപ്പോൾ മൈനസ് എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വൺ എക്സ് ലെസ് ദാൻ സീറോ. അതുപോലെ എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആകുമ്പോൾ എക്സ് ബൈ എക്സ് ആണ്, അപ്പോൾ വൺ. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ സീറോ. ഇനി അടുത്ത് എന്താണ്? സീറോ
എക്സ് ഇസ് ഈക്വൽ ടു സീറോ. അപ്പോൾ ഈ തന്നിരിക്കുന്ന രണ്ടാമത്തെ ഫംഗ്ഷനെ നമ്മൾ കറക്റ്റ് ചെയ്ത് എഴുതിയപ്പോൾ എങ്ങനെയാണ് വന്നത്? എഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വൺ, എക്സ് ലെസ് ദാൻ സീറോ ആൻഡ് വൺ, എക്സ് ഗ്രേറ്റർ ദാൻ സീറോ, സീറോ, എക്സ് ഇസ് ഈക്വൽ ടു സീറോ. ഈ ഫംഗ്ഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിചയമുണ്ടോ? ഇത് നമ്മളുടെ ഏത് ഫംഗ്ഷനാണ്? റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിലും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്തൊരു ഫംഗ്ഷനാണ്. ഇത് ഏത് ഫംഗ്ഷനാണ് ഇങ്ങനെ വരുന്നത്? നമ്മുടെ സിഗ്നം ഫംഗ്ഷനാണ്. സിഗ്നം ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജിയോജുബ്ര ഉപയോഗിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സിഗ്നം ഫംഗ്ഷൻ നമ്മൾ എന്താണ് അവിടെ ഡിസ്കണ്ടിന്യൂറ്റി കണ്ടത്? എവിടെയായിരുന്നു? ആ സീറോയിൽ ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് ജിയോജുബ്ര ഉപയോഗിച്ച് ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതിപ്പോൾ നമുക്ക് തിയററ്റിക്കലായിട്ട് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണ്? സീറോയിൽ സ്പ്ലിറ്റാണ്. സീറോയിൽ സ്പ്ലിറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് വേണം? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും കാണണം, റൈറ്റ് ഹാൻഡ് ലിമിറ്റും കാണണം. നോക്കിയേ, മൈനസ് വൺ, വൺ, സീറോ, ഇതെല്ലാം കോൺസ്റ്റൻറ്റ് ഫങ്ഷൻസാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എക്സ് ഇന്ന് ഈ ഡയറക്റ്റ് നമുക്ക് ആൻസർ എഴുതാം. അപ്പോൾ നമുക്ക് ആദ്യം സീറോയിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കാണാം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ എക്സ് സീറോയ്ക്ക് ലെഫ്റ്റിലാണെങ്കിൽ എന്താണ് ഫങ്ഷൻ്റെ വാല്യൂ? മൈനസ് വൺ. ഓക്കെ, ഇനി നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കാണാം. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു, നമുക്കതിവിടെ ചെയ്യാം, അവിടെ നമുക്ക് മറ്റേ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഇവിടെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി വെച്ചോണേ. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ത് വരും? റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ പ്ലസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ സീറോയേക്കാൾ കൂടി വരുമ്പോൾ എന്താണ് ഫംഗ്ഷൻ? വൺ. ഓക്കെ, ഇനി എഫ് ഓഫ് സീറോ സീറോയാണ്. ഇവിടെ നോക്കി, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഡിഫറെൻ്റ് ആണെങ്കിൽ എന്താണ്? അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതും ഇല്ല. അപ്പോൾ ഫംഗ്ഷൻ എന്തായി? ഡിസ്കണ്ടിന്യൂസ് ആയി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. എക്സിസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താണ്? ഇവ രണ്ടും ഈക്വൽ അല്ല. ദെയർഫോർ എഫ് എക്സ് ഈസ് discontinuous at x is equal to zero. നമ്മൾ ജിയോജിബ്രയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് സിഗ്നം ഫംഗ്ഷൻ സീറോയിൽ ഡിസ്കണ്ടിന്യൂസ് ആണെന്ന്. അപ്പോൾ തിയററ്റിക്കലായിട്ട് ഇത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനോടുണ്ട്, ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇവിടെ എന്ത് തന്നെയാണ്? എക്സ് ബൈ മോഡ് എക്സ് ആണ്. എക്സ് ബൈ മോഡ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടീഷനുള്ള എക്സ് ലെസ് ദാൻ സീറോ എന്നാണ്. അപ്പോൾ എക്സ് ലെസ് ദാൻ സീറോ ആകുമ്പോൾ ഈ മോഡ് എക്സ് എന്തായിട്ട് മാറും? അപ്പോൾ ഇത് ഇതുപോലെ ഇരിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണെന്നും പറഞ്ഞത് കണ്ടുകൊണ്ട് അങ്ങ് എഴുതി വയ്ക്കില്ല ആൻസർ. ഇവിടെ ചില വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ എക്സ് നോട്ട് ഈക്വൽ ടു സീറോ എന്നും ഇവിടെ ആണെങ്കിൽ എക്സ് ലെസ് ദാൻ സീറോ ഗ്രേറ്റർ ദാൻ സീറോ അങ്ങനെയാണ് ഇവിടെ ഇവിടെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് സീറോയിലായതുകൊണ്ട് നമ്മൾ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? സീറോയിലെ കണ്ടിന്യൂറ്റിയാണ് ചെക്ക് ചെയ്യേണ്ടത്. പിന്നെ എക്സ് നോക്കി ലെസ് ദാൻ സീറോയാണ്. എക്സ് ലെസ് ദാൻ സീറോ ആകുമ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ എക്സ് ലെസ് ദാൻ സീറോ ആകുമ്പോൾ മോഡ് എക്സ് എന്തായിട്ട് മാറും? മൈനസ് എക്സ് ആയിട്ട് മാറും. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താകുന്നു നമുക്ക് നോക്കാം. അപ്പോൾ എഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ലെസ് ദാൻ സീറോ ആയപ്പോൾ മോഡ് എക്സ് മൈനസ് എക്സ് ആയി. അപ്പോൾ എക്സ് ബൈ മൈനസ് എക്സ് എന്താണ്? മൈനസ് വൺ. ഓക്കെ, അപ്പോൾ എഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വൺ എക്സ് ലെസ് ദാൻ സീറോ എഗെയിൻ മൈനസ് വൺ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ. രണ്ടിടത്തും മൈനസ് വൺ ആണ്, ഇവിടെ സ്പ്ലിറ്റ് ഫംഗ്ഷനുമാണ്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂറ്റി അറ്റ് സീറോ ചെക്ക് ചെയ്യാം, അതിനുള്ള ലിമിറ്റ് അറ്റ് സീറോ ചെക്ക് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ മൈനസ് എഫ് ഓഫ് എക്സ്. സീറോ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ സീറോയ്ക്ക് ലെഫ്റ്റിൽ ഫംഗ്ഷൻ എന്താണ്? മൈനസ് വൺ. സിമിലർലി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ പ്ലസ് എഫ് ഓഫ് എക്സ്. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു സീറോയ്ക്ക് റൈറ്റിൽ എന്താണ് ഫംഗ്ഷൻ? മൈനസ് വൺ. അപ്പോൾ നോക്കി, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വലാണ്. ഈക്വലായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ നമുക്ക് എന്തെഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വൺ. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു, ആ ലിമിറ്റിൻ്റെ വാല്യൂ മൈനസ് വൺ.
ഓക്കെ. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ നമ്മളിന് എന്ത് വേണം? വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ കാണണം, അതായത് എഫ് ഓഫ് സീറോ കാണണം. എഫ് ഓഫ് സീറോ എന്ത് വരും? എഫ് ഓഫ് സീറോ ഈക്വൽ ടു, നോക്കാം, എക്സിന് സീറോ ആകുമ്പോൾ, ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണ്. അപ്പോൾ എക്സിന് സീറോ ആകുമ്പോൾ ഫംഗ്ഷൻ എന്താണ്? മൈനസ് വൺ. അപ്പോൾ നോക്കേ, ലിമിറ്റും മൈനസ് വൺ, വാല്യൂ ഓഫ് ദ ഫംഗ്ഷനും മൈനസ് വൺ. അപ്പോൾ ഇവ രണ്ട് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ. അപ്പോൾ കാഴ്ചയിൽ ഏകദേശം ഒരുപോലെ ഇരിക്കുമെങ്കിലും ഈ ഫംഗ്ഷൻ സിഗ്നൽ ഫംഗ്ഷൻ ആയിരുന്നു, ഈ ഫംഗ്ഷൻ സീറോയിൽ ഡിസ്കണ്ടിന്യൂസ് ആണ്. പക്ഷേ ഈ ഫംഗ്ഷൻ ഇവിടെ എന്താണ്? എഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ. ഇവിടെ നമുക്ക് എന്തെഴുതാം? എഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും മതി. നമുക്കിപ്പം ഇന്നൊരു 6 പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിനുള്ള സമയം നമുക്ക് ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ബാക്കി പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.